എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിയൽ നമ്പേഴ്സിന്റെ ഓർഡർ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് അബ്സല്യൂട്ട് വാല്യൂ. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ റിയൽ നമ്പർ എ ഈസ് ഡിനോട്ടഡ് ബൈ മോഡുലസ് എ ഈസ് ഡിഫൈൻഡ് ബൈ. അതായത് അബ്സല്യൂട്ട് വാല്യൂ, ഒരു റിയൽ നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് മോഡുലസ് എ വെച്ചിട്ടാണ്. അപ്പോ അതെന്താണെന്നാണ് ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. മോഡുലസ് എ എന്ന് പറഞ്ഞാല് എ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എ തന്നെയായിരിക്കും, എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്റെ വാല്യൂ സീറോ എന്ന് തന്നെയായിരിക്കും, എ ലെസ് ദാൻ സീറോ ആണെങ്കിൽ മോഡുലസ് എന്റെ വാല്യൂ മൈനസ് എ ആയിരിക്കും. അതായത് ഇപ്പൊ എന്റെ വാല്യൂ ഒരു മൈനസ് ഫൈവ് എന്നാണെങ്കിൽ മോഡുലസ് എന്റെ വാല്യൂ മൈനസ് ഓഫ് മൈനസ് ഫൈവ് എന്നായിരിക്കും, അതായത് മൈനസ് എ ആയിരിക്കും. അതായത് ഇത് എന്ത് വരും? ഫൈവ് എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? മോഡുലസ് എന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും എന്ന് പറയാം. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറംസ് നോക്കാം. ഇനി അടുത്ത തിയറം നോക്കാം. മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ. മോഡ് എ സ്ക്വയർ ഈക്വൽ ടു മോഡ് എ ഹോൾ സ്ക്വയർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. ഇഫ് സി ഗ്രേറ്റർ ദാൻ സീറോ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇനി ഇത് മൈനസ് മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു നോക്കാം. പ്രൂഫ് ഇതിലെ ആദ്യത്തേത്, ഇതിലെ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ എ ബി എക്കും ബിക്കും വരാവുന്ന പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ എക്ക് സീറോ ഓർ അല്ലെങ്കിൽ ബിക്ക് സീറോ ആണെങ്കിൽ എ ബി എന്തായിപ്പോ? സീറോ ആയിപ്പോ. അപ്പൊ നമ്മുടെ മോഡുലസ് എ ബി എന്തുവരും? അത് സീറോ ആയിപ്പോ. പിന്നെ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറഞ്ഞാൽ എന്തുവരും? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സീറോ ആണെങ്കിൽ ഇതും സീറോ ആയിപ്പോ. അപ്പൊ ഇത് രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ എ ഈക്വൽ ടു സീറോയോ അല്ലെങ്കിൽ ബി ഈക്വൽ ടു സീറോയോ വന്നാല് ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? എ ഗ്രേറ്റർ ദാൻ സീറോ വരാം, ബി ഗ്രേറ്റർ ദാൻ സീറോ വരാം. അങ്ങനെ വരുമ്പോ എ ബി എന്തുവരും? ഗ്രേറ്റർ ദാൻ സീറോ വരും. എ ബി ഗ്രേറ്റർ ദാൻ സീറോ വന്നാൽ നമുക്ക് മോഡുലസ് എ ബി എന്തുവരും? എ ബി എന്ന് വരും. അതായത് ഇതിന് നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. അപ്പൊ എയും ബിയും ഗ്രേറ്റർ ദാൻ സീറോ വന്നാലും ഇത് കറക്റ്റ് ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ സീറോ ബി ലെസ് ദാൻ സീറോ വന്നാൽ എന്തുവരും? എ ബി എന്തുവരും? ലെസ് ദാൻ സീറോ എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്തുവരും? മൈനസ് എ ബി എന്ന് വരും. മൈനസ് ഓഫ് എ ബി എന്ന് വരും. ഇവിടെ ബി ആണ് ലെസ് ദാൻ സീറോ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതാം. അതായത് ഇതിനെങ്ങനെ എഴുതാം? മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. അപ്പൊ ഈ കണ്ടീഷനിലും ഈ ഇക്വാളിറ്റി ട്രൂ ആണ്. ഇനി വരാവുന്ന പോസിബിലിറ്റീസ് എന്താണ്? എ ലെസ് ദാൻ സീറോ ആണ്, ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇവിടെ എങ്ങനെ വരും? എ ബി ലെസ് ദാൻ സീറോ എന്ന് വരും. നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി വരാവുന്ന പോസിബിലിറ്റി എന്താണ്? എ ലെസ് ദാൻ സീറോ ആണ്, ബി ലെസ് ദാൻ സീറോ ആണ്. അപ്പൊ എന്തോരും? എ ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്കും ബിക്കും വരാവുന്ന എല്ലാ പോസിബിൾ കേസിലും നമുക്കിത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബി. ഇവിടെ എങ്ങനെ വരും? എല്ലാ എക്കും മോഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എ ഓൾ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? എ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിലും, എ ലെസ് ദാൻ സീറോ ആണെങ്കിലും എ സ്ക്വയർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? മോഡ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അതായത് മോഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? മോഡ് എ ഇൻറ്റു എ എന്ന് വരും. അപ്പൊ എങ്ങനെ വരും? ഇതിനെ നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി വെച്ച് മോഡ് എ ഇൻറ്റു എനെ മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
അല്ലെങ്കിൽ മോഡ് എ സ്ക്വയറിന് എഴുതാം. അപ്പോ ഈ രണ്ടാമത്തെ തിയറം നമ്മൾ പ്രൂവ് ചെയ്യും. ഇനി മൂന്നാമത്തെ, സി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിലും മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സീറോ ആണെങ്കിലും നമുക്ക് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എന്ന് പ്രൂവ് ചെയ്യണം. തിരിച്ചും പ്രൂവ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. അപ്പോ സി ആണ് നോക്കാൻ പോകുന്നത്. സി ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് അറിയാം. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എന്ന് തന്നിട്ടുണ്ട്. മോഡ് എക്ക് വരാവുന്ന പോസിബിൾ വാല്യൂസ് എന്താണ്, എയോ മൈനസ് എയോ ആണ്. സീറോയും വരാം, എ സീറോ ആണെങ്കിൽ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ എയോ മൈനസ് എയോ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എ ആണെങ്കിൽ, അതായത് എ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മോഡ് എന്റെ വാല്യൂ എ ആണ്. എ വരുമ്പോ എങ്ങനെ വരും, എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എന്ന് എഴുതാം. ഇനി എങ്ങനെ എഴുതാം, എ ലെസ് ദാൻ സീറോ ആണെങ്കിൽ മോഡ് എന്റെ വാല്യൂ എന്താണ്, മൈനസ് എ ആണ്. അപ്പൊ എങ്ങനെ വരും, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എന്ന് എഴുതാം. അതായത് ഇതിൽ നിന്ന് ഇങ്ങോട്ടും എഴുതാം, തിരിച്ചു എഴുതാം. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രൂവ് ചെയ്തു പോകുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതാം, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു മൈനസ് സി എന്ന് വരും. ഇനി ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എങ്ങനെ എഴുതാം, മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി ആണെന്ന് എഴുതാം. അപ്പൊ നമ്മൾ അത് പ്രൂവ് ചെയ്തു. നമുക്കിനി ഇവിടെ നിന്ന് ഇതിനെ ഈ ഫോമിലേക്ക് എഴുതാം, പിന്നെ ഇതിനെ ഈ ഫോമിലേക്ക് എഴുതാം, ഇതിൽ നിന്ന് ഈ ഫോമിലേക്ക് എഴുതാം, അങ്ങനെ അത് തിരിച്ചും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തത് നോക്കുകയാണെങ്കിൽ, ഇവിടെ സിക്ക് മോഡ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും, മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ എന്ന് വരും. അപ്പൊ നമുക്ക് ഈ ഡിയും പ്രൂവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഈ തിയറത്തിന്റെ പ്രൂഫ് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇൻഇക്വാളിറ്റി ആണ്, ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. അതിങ്ങനെയാണ് പറയുന്നത്, ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ ദെൻ മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇനി ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് നോക്കാം. പ്രൂഫ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തിയറത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡ് മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. ആറിലുള്ള ഏതൊരു എലമെന്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ രണ്ട് എലമെന്റ് എടുക്കുകയാണ്, എ ബി ബിലോങ്സ് ടു ആർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എയിലും ബിയിലും ഇങ്ങനെ എഴുതാം. അപ്പൊ എങ്ങനെ വരും, മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ, മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് ബി എന്ന് എഴുതാം. ഇനി ഇതിനെ ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ്സുമായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും, മൈനസ്, ഇതിൽ രണ്ടിലും മൈനസ് കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുക്കാം, മോഡ് എ പ്ലസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് എഴുതാം. പിന്നെ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി ആണെങ്കിൽ നമുക്ക് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സി എന്ന് എഴുതാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ആ ഫോമിലാണ് കിടക്കുന്നത്, അതായത് മൈനസ് ഓഫ് സംതിങ്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡ് എയും ഗ്രേറ്റർ ദാൻ സീറോ ആണ്, മോഡ് ബിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആയതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോ മൈനസ് സി, പിന്നെ എന്റെ സ്ഥാനത്ത് ഇവിടെ എ പ്ലസ് ബി ആണ്, ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈ സെയിം എലമെന്റ് പ്ലസിൽ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് എ ഇവിടുത്തെ എലമെന്റിന്റെ മോഡ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈ സി എന്ന എലമെന്റ് എഴുതാം. ഇതെങ്ങനെ വരും, മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് എഴുതാം. ഈ തിയറത്തിലെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോ ഇതെന്തായി, ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റിന്റെ പ്രൂഫായി. ഇനി നമ്മൾ പഠിച്ച ട്രയാങ്കുലാർ ഇൻഇക്വാളിറ്റിന്റെ സം കൊറോളറീസ് ആണ് നോക്കുന്നത്. ട്രയാങ്കുലാർ ഇൻഇക്വാളിറ്റി എന്തായിരുന്നു, മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നായിരുന്നു. എ കോമ ബി ബിലോങ്സ് ടു ആറിലാണെങ്കിൽ ഇതായിരുന്നു നമ്മൾ പഠിച്ച ട്രയാങ്കുലാർ ഇൻഇക്വാളിറ്റി. അപ്പൊ അത് വെച്ചിട്ടുള്ള കൊറോളറി ആണ്, ഇഫ് എ കോമ ബിലോങ്സ് ടു ആർ ദെൻ മോഡ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് എ മൈനസ് ബി
मोड ए माइनस बी लेस दैन ऑर इक्वल टू मोड ए प्लस मोड बी इन प्रूफ नोक നമുക്ക് എ നെ എങ്ങനെ എഴുതാം എ മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതാം അപ്പോൾ മോഡ് എ നെ നമുക്ക് എങ്ങനെ എഴുതാം മോഡ് എ മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതാം ഇനി നമുക്ക് ട്രയാങ്കുലർ ഇനിക്വാളിറ്റി വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം മോഡ് എ മൈനസ് ബി പ്ലസ് മോഡ് ബി എന്ന് എഴുതാം അപ്പോൾ ഇത് എങ്ങനെ വന്നു മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി प्लस बी प्लस मोड बी इन नमुक इन बी ने बी माइनस ए प्लस एम मेथड अप्लाई लास्ट वो मोड बी माइनस मोड ए लेस दैन ऑर इक्वल टू मोड ए माइनस बी फॉर्मुल वो ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇതിനെ ഒന്നും കൂട മാറ്റി എഴുതാം ഇതിനെ എങ്ങനെ എഴുതും മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി യും മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം फोमिले कोड ए मैन मोड बी आवल टू समथिंग सी मोड ए मैन बी मैन सें साधन ईक्वल टू संभव अब नमक मोडल ऑफ ए लेस दैन ऑर इक्वल टू सी अभी मोड मोड ए मैन मोड बी less than or equal to mod a minus b എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ പ്രൂഫ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വളരെ ഈസി ആണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ ഇനിക്വാളിറ്റി. ട്രയാങ്കുലർ ഇനിക്വാളിറ്റിയിൽ b ക്ക് പകരം നമ്മൾ മൈനസ് b എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ വരും? മോഡുലസ് ഓഫ് a മൈനസ് b less than or equal to mod a प्लस मोड माइनस बी बी माइनस बी इतने वो इक्वल टू मोड ए प्लस मोड बी आ फॉर्मुलेट प्रूफ अड़ कोरोलरी नमें ट्रायंगुलर इनइक्वालिटी एक्सटेंडेड वर्षन ट्रायंगुलर इनइक्वालिटी मोड ए प्लस बी लेस दैन ऑर इक्वल टू मोड ए प्लस मोड बी फॉर ऑल ए कोमा बी बिलोंग्स टू आर अब इवे ना रु एलमेंट आर इवे ना एन एलमेंट आर नमुक मोडुलस ऑफ ए वन प्लस ए टू प्लस एक्सेट्रा एन लेस दैन ऑर इक्वल टू मोड ए वन प्लस मोड ए टू प्लस एक्सेट्रा प्लस मोड एन पटे ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ ഇനിക്വാളിറ്റിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഇനി നമുക്ക് നമ്മൾ പഠിച്ച അബ്സല്യൂട്ട് വാല്യൂ ട്രയാങ്കുലർ ഇനിക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം പ്രോബ്ലം 1 ഇതാണ് ഡിറ്റർമൈൻ ദി സെറ്റ് എ ഓഫ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് മോഡ് 2x + 3 ലെസ് ദാൻ 7 ആണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു मोड ए लेस दैन ऑर इक्वल टू सी नमुक माइनस सी लेस दैन ऑर इक्वल टू मोड ए लेस दैन ऑर इक्वल टू सी पढ़ाई अब अब वह नमक मैट अब माइनस सेवन लेस दैन टू एक्स प्लस थ्री लेस दैन सेवन ई थ्री इन ई एंटायर इनइक्वालिटी माइनस अब माइनस टेन लेस दैन 2x less than 4 എന്ന് വരും ഇനി നമ്മൾ 2 കൊണ്ട് ഈ ഇനിക്വാളിറ്റിനെ എന്റെ ഡിവൈഡ് ചെയ്യാൻ പോണം അപ്പോൾ അത് എങ്ങനെ വരും minus 5 less than x less than 2 എന്ന് വരും അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കാനാണ് അതായത് r ലുള്ള x കള് ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് അപ്പൊ നമുക്ക് ആ സെറ്റ് കിട്ടി എ എന്താണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്
x ന്റെ വാല്യൂ മൈനസ് 5 നും 2 നും ഇടയിൽ വരുമ്പോഴാണ് ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈഡ് ആവുന്നത് അടുത്ത പ്രോബ്ലം ഇതാണ് മോഡ് x മൈനസ് 1 ലെസ് ദാൻ x എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ x നെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാം a ലെസ് ദാൻ b ആണെങ്കിൽ a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 b ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നമുക്ക് എങ്ങനെ എഴുതാം a സ്ക്വയർ ലെസ് ദാൻ b സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ a ആയിട്ട് ഇതും ഇതാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് കാരണം നമുക്കറിയാം മോഡ് a ഏതൊരു എലമെന്റിന്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് അറിയാം അപ്പോൾ നമ്മുടെ ഇവിടെ എലമെന്റ് എന്താണ് മോഡ് x മൈനസ് 1 ആണ് അത് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് മോഡ് x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഇതിനു മുകളിലാണ് x വരുന്നത് അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും x ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അപ്പോൾ ഇവിടെ ഉള്ള ഫോം എന്ന് പറഞ്ഞാൽ x മൈനസ് 1 ലെസ് ദാൻ x എന്നാണ് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മോഡ് x മൈനസ് 1 സ്ക്വയർ ലെസ് ദാൻ x സ്ക്വയർ എന്ന് എഴുതാം മോഡ് x മൈനസ് 1 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോഡ് x മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം x മൈനസ് 1 ഓൾ സ്ക്വയർ ലെസ് ദാൻ x സ്ക്വയർ എന്ന് എഴുതാം ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ലെസ് ദാൻ എക്സ് സ്ക്വയർ എന്ന് വരും ഈ എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് എടുത്താൽ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അപ്പൊ ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും കട്ട് ചെയ്തു പോകും ബാക്കി എന്ത് വരും 1 മൈനസ് 2x ലെസ് ദാൻ 0 എന്ന് വരും ഈ 2xനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 ലെസ് ദാൻ 2x എന്ന് വരും ഈ 2നെ ഇവിടെ ഡിവൈഡ് ചെയ്താൽ 1/2 ലെസ് ദാൻ എക്സ് എന്ന് വരും ഇതിനെ എങ്ങനെ എഴുതാം x ഗ്രേറ്റർ ദാൻ 1/2 എന്ന് എഴുതാം അതായത് ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത് 1/2 ന് മുകളിലുള്ള എല്ലാ എക്സുകൾക്കും ആണ് അപ്പൊ നമുക്ക് ഈ a എന്ന് പറയുന്ന സെറ്റിനെ എങ്ങനെ എഴുതാം x ബിലോങ്സ് ടു r സച്ച് ദാറ്റ് x ഗ്രേറ്റർ ദാൻ 1/2 എന്ന് എഴുതാം 1/2 ന് മുകളിലുള്ള എല്ലാ എക്സുകൾക്കും ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും അപ്പൊ നമ്മുടെ സെറ്റ് എ ബി എന്ന് പറയുന്നത് സെറ്റ് ബി ആണ് സെറ്റ് ബി എന്ന് പറയുന്നത് എന്താണ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സെച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എന്നായിരിക്കും അടുത്ത പ്രോബ്ലം ഇതാണ് ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x മൈനസ് 1 ഫോർ മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 Find a constant m such that mod f of x less than or equal to m for all x satisfying 2 less than or equal to x less than or equal to 3. അതായത് x ന്റെ വാല്യൂ 2 നും 3 ക്കും ഇടയിലാണ് ഈ മോഡ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിയുമ്പോൾ അതിനൊരു അപ്പർ ബൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അതായത് എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കണം അതായത് നമ്മുടെ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് മോഡുലസ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x മൈനസ് 1 ആണ് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം മോഡ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ മോഡ് 2x മൈനസ് 1 എഴുതാം അതായത് ഇതിനൊരു അപ്പർ ബൗണ്ട് ഈ മുകളിലുള്ള അതായത് മോഡ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കണം അതേ ഇൻറ്റു 1/(മോഡ് 2x മൈനസ് 1)) ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഒരു ബി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അപ്പർ ബൗണ്ടായിട്ട് എ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും അതായത് ആ വാല്യൂ ആണ് എം എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊരു അപ്പർ ബൗണ്ട് എന്താണെന്ന് നോക്കാം അപ്പൊ എങ്ങനെ വരും ഇതിനെ നമുക്ക് ട്രയാംഗുലർ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് എങ്ങനെ എഴുതാം 2(മോഡ് x²) പ്ലസ് 3(മോഡ് x) പ്ലസ് 1 എന്ന് എഴുതാം എക്സിന്റെ വാല്യൂ മാക്സിമം വാല്യൂ എന്താണ് നമ്മൾ ഇതിനൊരു അപ്പർ ബൗണ്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സിന്റെ മാക്സിമം വാല്യൂ എന്താണ് 3 ആണ് അപ്പൊ നമുക്കിവിടെ എക്സിന് 3 എന്ന മാക്സിമം വാല്യൂ കൊടുക്കാം അപ്പൊ എങ്ങനെ വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2(3)² പ്ലസ്
3 into 3 plus 1 calculate 28 mod 2x minus 1 greater than 2 into mod x minus 1 ഇവിടെ നമ്മൾ മിനിമം ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അതായത് x ന്റെ മിനിമം വാല്യൂ എത്രയാണ് 2 ആണ് അപ്പോൾ എങ്ങനെ വരും 2 into 2 minus 1 എന്ന് വരും അതായത് 3 എന്ന് വരും അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി mod 2x minus 1 greater than or equal to 3 എന്ന് കിട്ടി അതായത് 1 by mod 2x minus 1 less than or equal to 1 by 3 എന്ന് കിട്ടും ഇവിടെ mod ഉണ്ട് mod 1 by mod 2x minus 1 less than or equal to 1 by 3 that is the upper bound multiply this is the upper bound that is 28 by 3 now m is 28 by 3 now f of x is value 2 and 3 mod f of x is the maximum value 28 by 3 value. This is the important inequality Cauchy inequality. If a1, a2, etc. an and b1, b2, etc. bn are real numbers, then summation I equal to 1 to n ai bi all square less than or equal to summation I equal to 1 to n ai square into summation I equal to 1 bi square. Na. This is proof. We will consider a quadratic equation. Consider. That is summation I equal to 1 to n. Consider summation I equal to 1 to n. Aix plus bi all square. This is a quadratic equation. Consider. This is greater than or equal to 0. We will expand this. Summation I equal to 1 to n. Ai square x square plus bi square plus 2 into ai bi x എന്ന് വരും ഇതെന്താണ് greater than or equal to 0 ഇനി നമുക്ക് ഇതിനെ സമ്മേഷൻ അകത്തേട്ട് എടുത്തേഞ്ഞ സമ്മേഷൻ I equal to 1 to n ai square x square plus summation I equal to 1 to n bi square plus 2x into summation I equal to 1 to n ai bi greater than or equal to 0. This is what we have to do with x in the quadratic form. Now, what do we have to do? Quadratic form is ax square plus bx plus c equal to 0. This is the quadratic form. This is the discriminant in the b square minus 4ac എന്ന് പറയുന്നതാണ് ഇതിന്റെ discriminant. ഈ b square minus 4ac greater than 0 ആണെങ്കിൽ ഈ equation രണ്ട് real roots ഉണ്ടാവും. രണ്ട് real roots ഉണ്ടാവും കൂടാതെ അത് distinct ആയിരിക്കും. ഇനി ഈ b square minus ac എന്ന് പറയുന്നത് equal to 0 ആണെങ്കിൽ ഈ quadratic equation രണ്ട് real roots ഉണ്ടാവും പക്ഷെ അത് എന്തായിരിക്കും same ആയിരിക്കും രണ്ടും same ആയിരിക്കും ഇപ്പോ 2 ആണെങ്കിൽ രണ്ടും 2 ആയിരിക്കും ഇനി ഈ b square minus 4ac എന്ന് പറയുന്നത് less than 0 ആണെങ്കിൽ അതിനെ രണ്ട് complex റൂട്ടുകൾ ഉണ്ടാവും complex റൂട്ടുകൾ ഉണ്ടാവും കൂടാതെ അത് distinct ആയിരിക്കും അപ്പോൾ ഇതാണ് ഒരു quadratic form ഇന്റെ discriminant നെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് quadratic formula ആണ് കിട്ടിയിരിക്കുന്നത് x സ്ക്വയർ ഇവിടെ ഒരു സം കോൺസ്റ്റന്റ് പിന്നെ എന്താണ് x 2 into x പിന്നെ ഒരു സം കോൺസ്റ്റന്റ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് അപ്പോൾ ഇതിന്റെ discriminant എങ്ങനെ വരും b സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 2 into summation I equal to 1 to n ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി equal to 1 to n ai bi. This is b in the b square in the this is the square minus 4 into a in the
summation I equal to summation I equal to 1 to n ai ആണ് c എന്ന് പറയുന്നത് summation I equal to 1 to n ai square ആണ് ഇതാണ് ഡിസ്ക്രിമിനന്റ് അപ്പോൾ ഈ ഡിസ്ക്രിമിനന്റിനെ നമ്മൾ പറയാണ് ഏറ്റവും less than 0 ആണെങ്കിൽ രണ്ട് കോംപ്ലക്സ് റൂട്ടുകളാണ് അവിടെ ഒരു റിയൽ റൂട്ടുകളും ഇല്ല equal to 0 വരുമ്പോൾ ഒരു റിയൽ റൂട്ട് ആണുള്ളത് അതായത് രണ്ട് റിയൽ റൂട്ട് ഉണ്ട് അത് രണ്ട് സെയിം ആവാണ് ഒറ്റ റിയൽ റൂട്ടേ വരുള്ളൂ അപ്പോൾ നമുക്ക് പറയാം ഈ ഡിസ്ക്രിമിനന്റിനെ മാക്സിമം ഒരു റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ എടുക്കുമ്പോൾ അത് എങ്ങനെ വരും less than or equal to 0 എന്ന ഫോർമുല വരും less than ആവുമ്പോൾ ഇതിനെ റിയൽ റൂട്ടുകൾ ഇല്ല കോംപ്ലക്സ് റൂട്ടുകളേ ഉള്ളൂ equal to 0 ആവുമ്പോൾ രണ്ട് റിയൽ റൂട്ടുകൾ ഉണ്ട് അത് രണ്ട് സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഒരു റിയൽ റൂട്ട് ആണെന്ന് പറയാം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 4 into summation I equal to 1 to n ai bi all square എന്ന് എഴുതാം less than or equal to 4 into summation I equal to 1 to n ai square into summation I equal to 1 to n bi square എന്ന് എഴുതാം ഈ 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഷി ഇൻഇക്വാളിറ്റി ഫോർമുലയ്ക്ക് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കോഷി ഇൻഇക്വാളിറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ കോഷി ഇൻഇക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്